ഗൈസ് നമ്മൾ ഗെയിമിലൂടെ നമ്മൾ ഡാൻസിങ് ലേഡിങ്ങളൊക്കെ ആഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇന്ന് തീരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞു തരാം. പിന്നെ ഗൈസ് നമ്മൾ ഗെയിമിലൂടെ നമ്മൾ പോലീസ് ബാങ്കുകളൊക്കെ ആഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു പോലീസ് ബാങ്കിന്റെ ചീറ്റ് കൊടുത്തിടണം. ഇതെപ്പോ നമ്മൾ ഗെയിമിലോട്ട് വരുന്നൊക്കെ ഞാൻ ഇന്ന് തീരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണിക്കാം. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ റെയിൻ മോഡുകളൊക്കെ ആഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു റെയിൻ മോഡുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇന്ന് തീരു വീട്ടിൽ പറഞ്ഞിരുന്നു. എനിക്ക് മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണിക്കാം. പിന്നെ നമ്മളെ ഫ്ലൈയിങ് സിറ്റിങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് സിറ്റിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇന്ന് തീരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബുകളൊക്കെ ചെയ്തൊക്കെ അതുപോലെ തന്നെ ബെല്ലിക്കുന്നുണ്ട് അതിനുള്ള ഇത് നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D കൂട്ടുകാർ കൂടെ ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഒന്ന് ഷെയറിങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടൊക്കെ നേരം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും ഫോളോ ആയിട്ട് മെസ്സേജ് ആക്കണമെങ്കിൽ ഞാൻ ഉറപ്പായി റിപ്ലൈകളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ പിന്നെ നമ്മൾ എല്ലാം കൂടെ ഒരു കാത്തിരിക്കും നമ്മൾ ഡാൻസിങ് കേളയങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ഡാൻസിങ് ലേഡിയങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫ്ലൈയിങ് സിറ്റിങ്ങളൊക്കെ എടുക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോ മൊത്തം ഒരു കാണാൻ ശ്രമിക്കുക. ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് നേരങ്ങളിൽ ഗെയിം ഒന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നേരം നമ്മളെ പ്ലഗിങ് ആപ്പിലല്ല, ഗെയിം ഓപ്പൺ ചെയ്ത് അവിടെ സ്ലോട്ടിൽ പോകും. നമ്മളെ മോഡ് സ്ലോട്ട്സിൽ പോയിട്ട് അവിടെ നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ടും കളക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ 14 എന്ന് പറയുന്ന ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു പേര് കൊടുക്കും. എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഞാൻ ഇവിടെ കൊടുത്ത് ഫ്ലൈയിങ് സിറ്റി എന്ന് പറഞ്ഞൊരു പേര് ഞാൻ ഇവിടെ കൊടുത്തു. ഫ്ലൈയിങ് സിറ്റി എന്ന് പറഞ്ഞൊരു പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരെ സിറ്റിങ്ങളൊക്കെ ഫ്ലൈയിങ് സിറ്റി പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുകളൊക്കെ കൊടുത്ത് ടിക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ആ മോഡ് സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് തരത്തിട്ടുണ്ട്. നേരെ ഗെയിം എന്ന് വെച്ചിട്ട് പ്ലേ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗെയിമുകളൊക്കെ ജസ്റ്റ് ഇവിടെ പ്ലേയിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലേയിങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഗെയിം ജസ്റ്റ് ലോഡായി വരും. ലോഡായി വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നാളെ ഇറങ്ങാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നാളെ ഇറങ്ങുന്ന ശേഷം നിങ്ങൾ നേരെ ഫോണും നാളെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫോണുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നേരെ നമ്മളെ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. ആ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് അവിടുത്തെ പേസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും. ഞാൻ അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും. അപ്പോൾ അവർ പ്ലീസ് വെയിറ്റ് നിങ്ങളൊക്കെ എഴുതി കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് ചെയ്യുന്നത് കാണിച്ചിട്ട് 5 മിനിറ്റ് ടൈമർ പോകും. 5 മിനിറ്റ് ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഒന്ന് ബാക്ക് അടിച്ചിരുന്നു, ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒന്നുകൂടെ ഗെയിമിനകത്ത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഫ്ലൈയിങ് സിറ്റിയുടെ മേൽഭാഗത്ത് തന്നെ ചെന്നെത്തുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലൈയിങ് സിറ്റിയിൽ കയറണമെങ്കിൽ നിങ്ങൾ നേരെ ഇതുപോലെ ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വേറെ കയറുന്നു വേണം. ഡയറക്റ്റ് എങ്ങോട്ടാണ് നമ്മൾ ആ ഫ്ലൈയിങ് സിറ്റി, ആ ഒരു ഫ്ലൈയിങ് സിറ്റിയിലേക്ക് ഡയറക്റ്റ് തന്നെ പോകുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടരും ഫ്ലൈയിങ് സിറ്റി ഒന്ന് കളിച്ചു നോക്കാം. എന്തായാലും അടിപൊളി ഒരു ഫ്ലൈയിങ് സിറ്റിയാണ്. ഇപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കിണ്ണം കച്ച് ഫ്ലൈയിങ് സിറ്റി, താഴെ ഒരു സിറ്റിയുണ്ട്, പിന്നെ മേലെ നമ്മൾ ആ ഫ്ലൈയിങ് സിറ്റിയും കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് പോലെ ഇരിക്കുന്ന സാധനം ഒരു മരണ കേന്ദ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സർക്കസിലൊക്കെ മരണ കേന്ദ്രം അങ്ങനത്തെ ഒരു ഐറ്റം പോലെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ വെഹിക്കിൾസും കളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ അകത്തും കളൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾ കാണിച്ചില്ല. അപ്പോൾ അത് ഇവിടെ കുറച്ചധികം വണ്ടികളും കളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടികളും കളൊക്കെ നമുക്ക് ഇത് ഓടിച്ച് കളിക്കാൻ കളൊക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ഒരു മോഡ് ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു ആളുകളൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തൊരു മോഡാണ്. എന്തായാലും അടിപൊളി ഒരു സിറ്റിയാക്കി തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും സൂപ്പർ സിറ്റിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തായാലും അടിപൊളി ഒരു സിറ്റിങ്ങളൊക്കെ തന്നെയാണ് വിസിത്. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ നമ്മളെ ഡാൻസിങ് ലേഡി ഗൈസ്, അപ്പോൾ ഈ ഡാൻസിങ് എല്ലാങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് വരച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു ഡാൻസിങ് ലേഡി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡാൻസിങ് ലേഡിയിലെ നമ്മുടെ ഡെവലപ്പർ നമുക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡാൻസിങ് ലേഡിയിലെ ഒരു വീഡിയോ ആണ്. ഡെവലപ്പർ ഇതാണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോണം ഡാൻസിങ് ലേഡിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഡെവലപ്പറുകളൊക്കെ നമുക്ക് അയച്ചു തന്നൊരു വീഡിയോ. അപ്പോൾ ഡെവലപ്പർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ഡാൻസിങ് ലേഡിങ്ങളൊക്കെ എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റ് കൺഫേം ആയി നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും. അവർക്ക് ഇതൊരു കൺഫേം ആയിട്ടില്ല, എല്ലാവരുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. നമ്മളെ ഗെയിമിലും ഒന്നി പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഗെയിമിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യണോ, ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റിവ്യൂ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡെവലപ്പർ ഇപ്പോൾ നമുക്കൊരു വീഡിയോ അയച്ചു തന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഡെവലപ്പർ അയച്ചു തന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് 100% നമ്മൾ ഈ ഒരു ഡാൻസിങ് ലേഡിങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് 100% ഡാൻസിങ് ലേഡിങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു
പോലീസ് ബൈക്കുകളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോലീസ് ബൈക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വിളിൽ പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു പോലീസ് ബൈക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും വന്നിട്ടില്ല. ഈ ഒരു പോലീസ് ബൈക്കിന്റെ ചീറ്റ് കോഡ് നമുക്ക് ഇതൊരു റിവീൽ ആയിട്ട് ഇപ്പൊ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞൊരു കാര്യമാണ്. പോലീസ് ബൈക്ക് എന്തായാലും 100% പോലീസ് ബൈക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായാലും 100% കാര്യമാണ്. നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് പോലീസ് ബൈക്ക് 100% കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ മറക്കാതെ കാത്തിരിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഒരു പോലീസ് ബൈക്ക് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോലീസ് ബൈക്ക് കിട്ടാൻ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പൊ പോലീസ് ബൈക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.